ഈ പാഠഭാഗത്ത് നമ്മൾ പരിചയപ്പെട്ട ചില വാക്കുകളുടെ അർത്ഥം നോക്കാം. അപ്രന്റിസ്, മറ്റൊരാളുടെ കീഴിൽ തൊഴിൽ പരിശീലനം നടത്തുന്നവൻ. കോബ്ലേഴ്സ് ലാസ്റ്റ്, ഷൂസിൻ്റെ കേടുപാട് അവസാനിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മനുഷ്യപാദത്തിൻ്റെ രൂപത്തിലുള്ള ഉപകരണം. എജൈൽ, ചുറുചുറുക്കുള്ള. ബ്ലിയറി, മങ്ങിയ. റാറ്റിൽ, കിലുക്കം. ഡ്രൂപ്പിംഗ്, കീഴോട്ട് നോക്കുക. ഇൻസിനുവേറ്റിംഗ്, പാട്ടിലാക്കുക. അപ്പീലിംഗ്, ഹൃദയസ്പർശിയായ. ഡിഫറൻഷ്യൽ, വിനയപൂർവമായ. ഡൊസൈലിറ്റി, ഇണക്കം. എഡപ്റ്റ്, നിപുണനായ. സ്റ്റംപിംഗ്, കൂടുതൽ വേഗം നടക്കുക. ട്വിറ്റർ, അമർത്തിയ ചിരി. നിപ്പ്, ഒരു ഇറക്ക് അല്ലെങ്കിൽ ഒരു നുള്ള് എന്നും നമുക്ക് പറയാം. സ്നഫ് ബോക്സ്, മൂക്കിൽ പൊടി സൂക്ഷിക്കുന്ന പെട്ടി. ഒഫൻഡഡ്, അപ്രിയം അനുഭവപ്പെടുക. റൈം, ഉറഞ്ഞ മഞ്ഞ്. ഗെയ്ലി, ഉജ്ജ്വലമായി. ഹൈഡിംഗ്, പ്രഹരം. റോക്കിംഗ്, താരാട്ടുക. ഗട്ട്, കുടലെടുക്കുക. ഹെറിങ്, മത്തി. ടാവേൺ, മദ്യശാല. ഗ്രുവൽ, കഞ്ഞി. ഇംപ്ലോർ, അപേക്ഷിക്കുക. ട്വിച്ച്ഡ്, വിറപ്പിക്കുക. ഫ്ലോഗ്, അടിക്കുക. സ്റ്റ്യൂവേർഡ്, കാര്യസ്ഥൻ. റൂബിൾ, റഷ്യൻ നാണയം. ഗ്രൗസ്, കുളക്കോഴി. വുഡ് കോക്ക്, കാട്ടുകോഴി. ഗിൽഡഡ്, സ്വർണം മുക്കുക. ജെൻട്രി, പ്രഭുക്കന്മാർക്ക് തൊട്ടു താഴെയുള്ളവർ. സ്റ്റബ് ടെയിൽഡ്, ചെറിയ വാലുള്ള. ക്വാഡ്രില്ലെ, ഒരുതരം സംഘനൃത്തം. കോച്ച്മാൻ, വണ്ടിക്കാരൻ. കൺസേർട്ടിന, ഒരു വാദ്യോപകരണം. കൊപ്പെക്, റഷ്യൻ നാണയത്തിൻ്റെ ഒരു അളവ്. ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ പരിചയപ്പെട്ട ചില വാക്കുകളുടെ അർത്ഥങ്ങൾ. ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മൾ ഈ പാഠഭാഗം അല്ലെങ്കിൽ ഈ ഒരു ചെറുകഥ വായിക്കുകയാണെങ്കിൽ നമുക്കൊന്നുകൂടി അതിൻ്റെ ആ ഒരു ഉള്ളടക്കവും എല്ലാം കൂടുതൽ ഭംഗിയായി മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, വാട്ട് വേർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ദ ഡോഗ് ഈൽ? ഈൽ എന്ന നായയുടെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു? നമുക്ക് ഉത്തരം എന്താണെന്ന് നോക്കാം. ഈൽ എന്ന നായ എപ്പോഴും മുത്തച്ഛനെ, അതായത് ഈ കഥയിലെ കഥാനായകനായ വങ്കയുടെ മുത്തച്ഛനെ എപ്പോഴും പിന്തുടരുമായിരുന്നു. എങ്ങനെ പിന്തുടരുമായിരുന്നു? അതിൻ്റെ തല എപ്പോഴും താഴോട്ട് കുനിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ. പിന്നെ ഈൽ എന്ന നായയ്ക്ക് അതിൻ്റെ ശരീരം മുഴുവൻ കറുത്ത, അത് അതിൻ്റെ നിറം കറുത്തതായിരുന്നു. പിന്നെ ഒരു കീരിയുടേത് പോലുള്ള ശരീരമായിരുന്നു അതിൻ്റേത്. വീസിൽ എന്ന് പറഞ്ഞാൽ കീരി. പിന്നീട് എന്താണ് പറയുന്നത്? അതിനെ കണ്ടാൽ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ഇൻസിനുവേറ്റിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ നോക്കി. പാട്ടിലാക്കുക, അതായത് ആർക്കും അതിനെ കണ്ടാൽ ഇഷ്ടപ്പെടും. പിന്നെ അതിൻ്റെ കണ്ണിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു സൗഹൃദപരമായ, പരിചിതപരമായ ആ ഒരു നോട്ടം, അതിന് പരിചയമുള്ളവരെ കണ്ടാലും അപരിചിതരെ കണ്ടാലും അതിൻ്റെ കണ്ണിൽ ഒരേ തരത്തിലുള്ള നോട്ടം തന്നെയായിരുന്നു. പിന്നെ എന്താണ് പറയുന്നത്, ഈ ഒരു നല്ല രൂപഭാവങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു നല്ല രീതിയിലുള്ള ഈൽ എന്ന നായയുടെ പ്രത്യേകതകളെല്ലാം തന്നെ അതിൻ്റെ ശരിക്കുള്ള അതിൻ്റെ സ്വഭാവത്തിന് മേലുള്ള ഒരു മറയായിരുന്നു. അപ്പോൾ ഈൽ എന്ന നായ പിന്നീട് ഈ കഥയിൽ പറയുന്നുണ്ട്, ഈൽ എന്ന നായ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കോഴികളെ തട്ടിപ്പറിക്കാനും അങ്ങനത്തെ പ്രവർത്തികളെല്ലാം ചെയ്യുന്നതിൽ വളരെ സമർത്ഥനായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്വഭാവത്തെ മൂടി വയ്ക്കാൻ തക്ക ഒരു ഉപാധി പോലെയായിരുന്നു ഈ സ്വഭാവങ്ങൾ. അപ്പം അതിൻ്റെ ഈ ഒരു സ്വഭാവദൂഷ്യം കാരണം അതിൻ്റെ പിൻകാലുകളിൽ എപ്പോഴും അതിന് ഇടയ്ക്കിടയ്ക്ക് അടി കിട്ടുകയും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ഹൗ ഡസ് ഗ്രാൻഡ് ഫാദർ ക്രിയേറ്റ് എൻ അറ്റ്മോസ്ഫിയർ ഓഫ് ഫൺ ആൻഡ് ലോഫർ? എങ്ങനെയാണ് മുത്തച്ഛൻ ഒരു കളിചിരിയുടെയും തമാശയുടെയും എല്ലാം ഒരു ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്തിരുന്നത്?
അപ്പോൾ മുത്തച്ഛൻ എന്തെല്ലാം ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. മുത്തച്ഛൻ എപ്പോഴും വളരെ ചുറുചുറുക്കോടും ഉത്സാഹത്തോടും കൂടി നടക്കുന്ന നല്ലൊരു ചിരി പുഞ്ചിരി തൂകുന്നൊരു മുഖമായി നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം പകൽ സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പാചകക്കാരനോടും അല്ലെങ്കിൽ അടുക്കളയിലെ മറ്റ് ജോലിക്കാരോടുമെല്ലാം തമാശകൾ പറഞ്ഞ് എപ്പോഴും സന്തോഷവാനായിരിക്കും. അദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഒരു രാത്രി കാവൽക്കാരനായിരുന്നു. അപ്പോൾ ആ ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് പോലും ബാക്കി ജോലിക്കാരുമായി അല്ലെങ്കിൽ അദ്ദേഹത്തിന് താഴെ ജോലി ചെയ്യുന്ന മറ്റ് ജോലിക്കാരുമായെല്ലാം തമാശകൾ പറഞ്ഞു നിൽക്കുമായിരുന്നു. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മൂക്കിൽ പൊടി, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ മൂക്കിൽ പൊടി ഉണ്ടാവും. അപ്പോൾ അത് എന്താ ബാക്കിയുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്ക് കൊടുത്ത് അത് വലിക്കാൻ പറയുകയും എന്നിട്ട് അവർ തുമ്മുമ്പോൾ അത് കണ്ട് ചിരിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലൂടെയാണ് ഒരു സന്തോഷകരമായ അന്തരീക്ഷം മുത്തച്ഛൻ എപ്പോഴും അദ്ദേഹത്തിന് ചുറ്റും ഉണ്ടാക്കിയെടുത്തിരുന്നത്. അടുത്ത ചോദ്യം, വാട്ട് സോർട്ട് ഓഫ് എ ലൈഫ് ഡിഡ് വങ്ക ലീഡ് അറ്റ് ദ ഷൂ മേക്കേഴ്സ് പ്ലേസ്? ചെരുപ്പുകുത്തിയുടെ ആ ഒരു സ്ഥലത്ത് എത്തരത്തിലുള്ള ഒരു ജീവിതമാണ് വങ്ക നയിച്ചിരുന്നത്? അതാണ് അടുത്ത ചോദ്യം. അപ്പോൾ എന്താണ് വങ്കയുടെ ജീവിതം? വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞൊരു ജീവിതമായിരുന്നു അല്ലേ? ആ ചെരുപ്പ് കുത്തിയുടെ അടുത്ത്, അതായത് അവൻ്റെ യജമാനൻ അവനെ മുടിക്കി കുത്തി പിടിച്ച് അവനെ വലിച്ചിഴച്ച് കൊണ്ടുപോയി അവനെ അടിക്കുമായിരുന്നു. എന്തുകൊണ്ട് അടിക്കുമായിരുന്നു? വിത്ത് എ സ്റ്റിറപ്പ് സ്ട്രാപ്പ് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ, കുതിരയുടെ പുറത്ത് കയറാൻ ഉപയോഗിക്കുന്ന തുകലുകൊണ്ടുണ്ടാക്കിയ ഒരുതരം വാറുകൊണ്ട്. അതുകൊണ്ട് അടിച്ചാൽ ഭയങ്കരമായിട്ട് വേദന എടുക്കും. അപ്പോൾ ആ ഒരു വാറുകൊണ്ട് അടിക്കുമായിരുന്നു വങ്കയെ. എപ്പോഴാണ് അടിക്കുക? ഇവൻ ഈ യജമാനൻ തൻ്റെ കുഞ്ഞിനെ താരാട്ടാനായിട്ട് വങ്കയോട് പറയുമ്പോൾ വങ്ക ജോലിക്ഷീണം കൊണ്ട് എങ്ങാനും ഉറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് വങ്കയ്ക്ക് ശിക്ഷ കിട്ടാറ്. പിന്നെ ഒരു ദിവസം യജമാനത്തി അവനോട് മീൻ നന്നാക്കാൻ പറഞ്ഞപ്പോൾ അവനത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ യജമാനത്തി എന്ത് ചെയ്തു? ഈ മീനിനെ എടുത്ത് അവൻ്റെ മുഖത്തിട്ട് ഉരച്ചു. പിന്നെ ബാക്കി അവിടെ ഈ ഒരു ചെരുപ്പ് കുത്തിയുടെ ജോലി പഠിക്കാൻ വരുന്ന ബാക്കിയുള്ളവർ, അവനേക്കാൾ മുതിർന്നവർ അവനെ കളിയാക്കാറുണ്ടായിരുന്നു. അവനെ മദ്യശാലയിലേക്ക് വിട്ട് മദ്യം വാങ്ങിപ്പിക്കുകയും യജമാനൻ്റെ പച്ചക്കറികളെല്ലാം അവനെ കൊണ്ട് മോഷ്ടിപ്പിച്ച് യജമാനൻ്റെ തല്ലും വഴക്കും മുഴുവൻ വങ്കയ്ക്ക് വാങ്ങി കൊടുക്കും അവർ. പിന്നെ എന്താ ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിൽ അതിനേക്കാൾ കഷ്ടപ്പാടായിരുന്നു. അതായത് പ്രത്യേകിച്ചൊന്നും കിട്ടാറൊന്നുമില്ല, രാവിലെ ബ്രെഡായിരിക്കും കിട്ടുക, വൈകിട്ട് രാത്രി ഭക്ഷണത്തിന് കഞ്ഞിയായിരിക്കും കിട്ടുക, ബാക്കിയുള്ള നല്ല ഭക്ഷണമെല്ലാം ബാക്കിയുള്ളവരൊക്കെ കഴിക്കുകയും ഇവന് ഇങ്ങനത്തെ വളരെ വില കുറഞ്ഞ, അതായത് എന്താ തൃപ്തി വരുത്താത്ത തരം ഭക്ഷണങ്ങളാണ് ഇവന് കിട്ടിയിരുന്നത്. പിന്നെ ഇവനെ രാത്രി വീടിന് പുറത്ത് വഴിയിൽ വരാന്തയിലാണ് കിടന്നുറങ്ങാൻ അവനെ അനുവദിച്ചിരുന്നുള്ളൂ. ഇനി എങ്ങാനും ഈ യജമാനൻ്റെ കുട്ടികൾ ഉറക്കത്തിലടക്കി ഉണരുകയാണെങ്കിൽ വങ്കയുടെ ഉറക്കവും അതോടുകൂടി നഷ്ടപ്പെടും. അതാണ് വങ്ക എന്ന കുട്ടി അവൻ്റെ യജമാനൻ്റെ അവിടെ ജീവിച്ചിരുന്ന ജീവിതത്തെക്കുറിച്ച് ചോദ്യം വരുമ്പോൾ എഴുതേണ്ടത്. അടുത്ത ചോദ്യം, വാട്ട് അക്കോർഡിംഗ് ടു വങ്ക വുഡ് ഹാപ്പൻ ടു ഹിം ഇഫ് ഹിസ് ഗ്രാൻഡ് ഫാദർ ഡിഡൻറ്റ് ടേക്ക് ഹിം ബാക്ക് ഹോം? വൈ ഡിഡ് ഹി തിങ്ക് സോ? അതായത് അവൻ മുത്തച്ഛൻ അവനെ ഈ ചെരുപ്പ് കുത്തിയുടെ അടുത്ത് നിന്ന് തിരിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ എന്തുണ്ടാകുമെന്നാണ് വങ്ക പറയുന്നത്. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചിന്തിക്കാൻ കാരണം? അപ്പോൾ വങ്ക എന്താണ് പറയുന്നത്? മുത്തച്ഛൻ എന്നെ തന്നെ ഇവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ താൻ അവിടെ കിടന്ന് മരിച്ചു പോകുമെന്നാണ് പറയുന്നത് അല്ലേ. കാരണം എന്തായിരിക്കും? അവന് ഇനി ഒരിക്കലും, അതായത് ഒരു നിമിഷം പോലും കൂടുതലായി ആ ഒരു സ്ഥലത്ത്, അവനിപ്പോൾ ആയിരിക്കുന്ന ആ ഒരു ചെരുപ്പ് കുത്തിയുടെ ആ ഒരു സ്ഥലത്ത് നിൽക്കാൻ അവന് പറ്റുന്നില്ല. കാരണം അവൻ അത്രയും അധികം കഷ്ടപ്പാടും അല്ലേ, ഒരുപാട് പ്രഹരങ്ങളും അവഹേളനങ്ങളും എല്ലാം സഹിച്ച് അവിടെ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ അവന് തോന്നുന്നത്, അതായത് അവൻ ഇനിയും അവിടെ നിന്നാൽ അവൻ്റെ ജീവന് തന്നെ ആപത്താണെന്ന് തോന്നുകയാണ്. അതുകൊണ്ടാണ് അവൻ മുത്തച്ഛനോട് അവനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറയുന്നത്. അടുത്ത ചോദ്യം, വൈ കുഡൻ വങ്ക റൺ അവേ ഫ്രം ദ ഹോം ഓഫ് ദ ഷൂ മേക്കർ? എന്തുകൊണ്ടാണ് വങ്കയ്ക്ക് ഈ ഒരു ചെരുപ്പ് കുത്തിയുടെ വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ കഴിയാത്തത്? എന്താണ് കാരണം? വങ്കയ്ക്ക് ഒരു ചിന്തയുണ്ടായിരുന്നു അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണമെന്ന്. പക്ഷേ അവന് കാലിലിടാൻ ഒരു ഷൂ പോലും ഇല്ലാത്തത് കൊണ്ട് ആ തണുത്തുറഞ്ഞ മഞ്ഞിലൂടെ, ക്രിസ്മസ് കാലമാണെന്ന് പറഞ്ഞിരുന്നു നമ്മൾ, അപ്പോൾ ആ തണുത്തുറഞ്ഞ മഞ്ഞിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ കാലുകളും തണുത്ത് മരവിച്ചു പോകും. അതുകൊണ്ടാണ് അവന് ഓടി രക്ഷപ്പെടാൻ കഴിയാത്തത്. അടുത്ത ചോദ്യം,
വങ്ക ഈസ് വർക്കിംഗ് ഫോർ എ ഷൂ മേക്കർ ബട്ട് ഹി ഡസൻറ്റ് ഹാവ് ബൂട്ട്സ് വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ്? അതായത് എന്താണ്, വങ്ക ഒരു ചെരുപ്പ് കുത്തിക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്, പക്ഷേ അവന് സ്വന്തമായൊരു ചെരുപ്പോ ഷൂസോ ഒന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? അതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഉത്തരത്തിൽ ഐറണിക് എന്നുള്ള ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാം. ഐറണി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിരോധാഭാസം എന്നാണ് അർത്ഥം. അതായത് നമ്മൾ ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ ഒരു വാക്യം കൊണ്ട് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വിപരീത അർത്ഥത്തിലുള്ളതായിരിക്കും ശരിക്കും നടക്കുന്നുണ്ടാവുക. അതായത് നമ്മളിപ്പോൾ ഈ ഒരു കഥയുടെ പശ്ചാത്തലത്തിൽ വങ്ക ഒരു ചെരുപ്പ് കുത്തിയുടെ കീഴിലാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ അപ്പോൾ നമ്മളെന്ന് വിചാരിക്കും, ആ അവിടെ ഇഷ്ടം പോലെ ആ വീട്ടിൽ ഇഷ്ടം പോലെ ചെരുപ്പുകളുണ്ടാവും, അപ്പോൾ വങ്കയ്ക്കും ഇടാനായിട്ട് ചെരുപ്പും ഷൂസൊക്കെ ഉണ്ടാവുമായിരിക്കും എന്ന് നമ്മൾ കരുതുമെങ്കിലും വങ്കയ്ക്ക് ഒരൊറ്റ ചെരുപ്പ് പോലുമില്ല. അപ്പം അതാണ് ഐറണി, അതാണ് അവിടുത്തെ ഐറണി. നേരെ വിപരീതമായൊരു കാര്യമാണ് അവിടെ നടക്കുന്നത്. അതായത് ആ ഒരു സാഹചര്യത്തിന് ചേരാത്ത അല്ലേ, അതായത് ഒരു വായനക്കാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഈ കഥയുടെ ഒരു ആസ്വാദകൻ എന്ന നിലയിൽ നമ്മളിത് ഈ കഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും വങ്കയ്ക്ക് സ്വന്തമായൊരു ഷൂസ് ഉണ്ടാകുമായിരിക്കാം. പക്ഷേ എന്താണ്, അവന് സ്വന്തമായ ഒന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഐറണി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഇതൊരു ഐറണിക്കൽ വിരോധാഭാസപരമായ ഒരു സാഹചര്യമാണെന്ന് പറയണം. അപ്പം ഈ ഒരു സാഹചര്യം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് വങ്കയുടെ ജീവിതം അത്രയും കഷ്ടപ്പാടുകൾ നിറഞ്ഞ പരിതാപകരമായൊരവസ്ഥയിലൂടെയാണ് വങ്ക അവിടെ ആ ഒരു വീട്ടിൽ കടന്നു പോയിരുന്നത് എന്നാണ് ഈ ഒരു വാക്യം അർത്ഥമാക്കുന്നത്.